പറയണമെന്ന് എനിക്കറിയത്തില്ല. എന്തോ പെട്ടെന്ന് എന്തോ സംഭവിച്ചു. ഞാൻ മനസ്സിലാക്കി വന്നപ്പോഴത്തേനെല്ലാം തീർന്നു. എനിക്കൊന്നറിയാം, സ്വർഗത്തിൽ എൻ്റെ അച്ഛനുണ്ട്. അവസാനത്തെ കാഹളം കേൾക്കാൻ സമയമായി. ആ കാഹളം വായിക്കാൻ അവിടെ എൻ്റെ അച്ഛനെ പോലെ കാഹളം വായിക്കുന്ന ആരുമില്ലെന്ന് എനിക്കറിയാം. അതിനെ കൊണ്ടുപോയതാ. അവസാനത്തെ കാഹളം വിളി എൻ്റെ അച്ഛയെ വായിക്കുന്നത് എനിക്കറിയാം. അച്ഛക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചർച്ചിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതിന് ചർച്ചാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ചർച്ചിനേക്കാളും ഞങ്ങളുടെ ആത്മീയ പിതാവ്. ഉച്ച പപ്പ എന്നാ വിളിക്കുന്നത്, ഞങ്ങളെല്ലാവരും പപ്പ എന്നാ വിളിക്കുന്നത്. ഞാൻ എന്തു പറയുന്നു അതിൻ്റെ അപ്പുറത്തോട്ടില്ല. ചേട്ടൻ പല പ്രോഗ്രാംസും ഉച്ച ക്യാൻസൽ ചെയ്ത് ചർച്ചിന് വേണ്ടിയിട്ടും പപ്പയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ, എൻ്റെ പ്രശ്നം ഇത്രേ ഉള്ളൂ, ഞാൻ അച്ഛയില്ലാത്ത ലൈഫ് ഞാൻ ചിന്തിച്ചിട്ടില്ല, ഒറ്റയ്ക്കൊന്നും ചെയ്തിട്ടില്ല. കല്യാണം കഴിഞ്ഞ് 7 വർഷവും കഴിഞ്ഞു. ഈ 7 വർഷത്തിന് വഴക്കുണ്ടാക്കാൻ അറിയത്തില്ല. എങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല. എങ്ങനെ പിണങ്ങിയിരിക്കുന്നതെന്ന് അറിയത്തില്ല. വഴക്കുണ്ടാക്കാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, നമുക്കൊന്ന് വഴക്കൂടാ, ഒന്ന് വഴക്കുണ്ടാക്കുക, എന്തേലും ഒന്ന് പറ. അതിനൊക്കെ ഒത്തിരി അങ്ങ് പറയുമ്പോഴത്തേനും മുഖം അങ്ങ് ചുളു ഇങ്ങനെ ചുളുക്കി കാണിക്കും. അപ്പോഴത്തേ ഞാൻ അവിടുന്ന് സ്ഥലം വിടും. വഴക്കുണ്ടാക്കാൻ അറിയത്തില്ല, ഒന്ന് ഒച്ചയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ഈ 7 വർഷത്തിലും അങ്ങനെ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്നെ ഒറ്റയ്ക്ക് എങ്ങും വിട്ടിട്ടില്ല, ഒറ്റയ്ക്ക് എങ്ങും പോകാൻ സമ്മതിച്ചിട്ടില്ല. അച്ഛ എവിടെയെങ്കിലും മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ എന്നെ ചേച്ചിയുടെ അടുത്ത് കൊണ്ടുവിടും. രണ്ടു ദിവസം 3 ദിവസമൊക്കെ എവിടെയെങ്കിലും യാത്ര പോയാൽ എന്നെ ചേച്ചിയുടെ അടുത്ത് കൊണ്ടുവിടും. അതിൻ്റെ തിരിച്ചു വന്ന് അവിടെ നിന്ന് എന്നെ കൊണ്ടും എന്നെ വീട്ടിൽ ട്രിവാൻഡ്രത്ത്, അച്ഛയുടെ വീടെങ്കിൽ പോലും ട്രിവാൻഡ്രത്ത് പോലും എന്നെ അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകത്തില്ല. ഈ ദിവസങ്ങളിൽ എന്നെ അതുപോലും ശീലിപ്പിച്ചു, എന്നെ ഒരു കാര്യത്തിന് വേണ്ടി ഒറ്റയ്ക്ക് അങ്ങ് വിട്ടു ഒരു സ്ഥലത്ത്. സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല, പക്ഷേ ഈ ദിവസങ്ങൾ കഴിഞ്ഞ 1 ആഴ്ച മുന്നേ എന്നെ ഒറ്റയ്ക്ക് 3-4 ദിവസത്തേനും ഒരു സ്ഥലത്ത് വിട്ടു. അവിടുന്ന് ഞാൻ തിരിച്ച് എന്നെ എനിക്കിപ്പോൾ ഞാൻ അവിടുന്ന് ചിന്തിക്കുക, ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു, ശീലിപ്പിക്കുമായിരുന്നു എന്നെ എല്ലാം. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്ന, ഫ്രീ ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് എന്നെക്കൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ദിവസം മമ്മിയോട് പറയുന്നി, അവളെ ഞാൻ വീട്ടിൽ വെറുതെ ഇരുത്തിക്കത്തില്ല, ഫ്രീ ആയിട്ട് ഒരു സെക്കൻഡ് പോലും അവളെ ഞാൻ ഇരുത്തത്. ഇനി അവൾ ബിസിയാ, ഫുൾ ബിസിയാ, എന്നെ അങ്ങ് ബിസിയാക്കി, എന്നെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ അങ്ങ് ശീലിപ്പിക്കുമായിരുന്നു ഈ കഴിഞ്ഞ 1 ആഴ്ചയായിട്ട്. കഴിഞ്ഞ ലാസ്റ്റ് വെള്ളിയാഴ്ച എനിക്ക് എൻ്റെ ഓർമ്മയുണ്ട്, വണ്ടിയിൽ മെൽവിനുണ്ട്, ഞാനുണ്ട്, അച്ഛയുണ്ട്. എന്നോട് പറയുവാ, നീ പാസ്റ്റിനെയും ചേച്ചിയുടെ കൂടെ നീ സേഫാ. അപ്പം ഞാൻ അതെന്താ അങ്ങനെ പറയുന്നത്? നമ്മളെല്ലാവരും സേഫ്, പാസ്റ്റ് അങ്ങനെയല്ലേ നമ്മളെല്ലാവരെയും നോക്കുന്നത്, പിള്ളേരെ പോലെയാണ് നമ്മളെല്ലാവരും നോക്കുന്നത്, നമ്മളെല്ലാവരും സേഫ് അല്ലേ? അല്ല, നീ സേഫാ, ഇവിടെ സേഫാ നീ എന്ന് പറഞ്ഞു.
എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചതെന്ന്. അടുത്ത ദിവസങ്ങളിലെല്ലാം എന്നോട് ഇത് തന്നെ ആവർത്തിച്ചങ്ങ് പറയുക. എന്നെ ആക്കിൻ്റെ അടുത്ത് ഉണ്ടാക്കിയിട്ടാണ് അച്ഛയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാസ്റ്ററും പിള്ളേരും ചേച്ചിയും ചർച്ചും. അവസാനം അവിടെ നിന്ന് തന്നെ അച്ഛ യാത്രയായത്. ആ വീട്ടിൽ തന്നെ ഇരുന്ന് ആ സോഫയിലിരുന്നാണ് അച്ഛ യാത്രയായത്. ആ വീട്ടിലിരുന്ന് അച്ഛയ്ക്ക് ചേച്ചി അച്ഛനും പാസിനെ കാണാൻ പാസയ്ക്ക് എബ്രാമിനെ കാണാൻ പുറത്തു പോയപ്പോൾ എന്നോടൊരു വാക്ക് പറഞ്ഞു. ഞാൻ പാസിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇപ്പം തന്നെ ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി നോക്കിയപ്പം പാസ്റ്റർ ഓൾറെഡി വണ്ടി എടുത്ത് മൂവ് ചെയ്ത് തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു അവർ പോയി, തിരിച്ചു വരുമ്പോഴത്തേനെ പ്രാർത്ഥിക്കാൻ എന്നാ പറ്റിയെന്ന് ചോദിച്ചപ്പം പറഞ്ഞു എന്തോ ഒരു അസ്വസ്ഥതയുണ്ട്, ഞാൻ പ്രാർത്ഥിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേനെ വണ്ടി വിട്ടുപോയോണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അവർ തിരിച്ചു വരുമ്പോഴത്തേന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും സോഫയിൽ പോയി ഇരുന്നു, എന്തോ ഒരു വേദന പോലെ തോന്നുന്നു പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു എന്തോ ഗ്യാസിൻ്റെ അസ്വസ്ഥതയാണോ, ചുമയുണ്ടായിരുന്നു. അപ്പം ഗ്യാസിൻ്റെ അസ്വസ്ഥതയാണോ ചോദിച്ചപ്പം പറഞ്ഞു അതായിരിക്കുന്നു, ഇത്തിരി സോഡ പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് സോഡ എടുത്തു കൊടുത്തു, സോഡയും കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനങ്ങ് വോമിറ്റ് ചെയ്ത് ഈ സ്വെറ്റ് ചെയ്തപ്പോൾ എനിക്കെന്തോ ഒരു പ്രശ്നം ഫീൽ ചെയ്തു. അപ്പോഴത്തേനും ഞാൻ പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്ക് എന്നെ അച്ഛാൻ ഇങ്ങോട്ട് വിളിക്കുക ഒരു കാര്യത്തിന് വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞ് അച്ഛയ്ക്ക് വയ്യ, പെട്ടെന്ന് ആശുപത്രി പറഞ്ഞ് പെട്ടെന്ന് തന്നെ ആശുപത്രി കൊണ്ട്. അപ്പോൾ അവിടെ മെൽവിൻ വന്നു, പിന്നെ എല്ലാം എന്തൊക്കെയോ സംഭവിച്ചു എനിക്കൊന്നും അറിയത്തില്ല. എല്ലാം പെട്ടെന്ന് എനിക്കൊന്നറിയാം എൻ്റെ അച്ഛ സ്വർഗത്തിലുണ്ട്, നമ്മൾ വീണ്ടും കാണും, വീണ്ടും നമ്മൾ ഒന്നിച്ച് ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ ഒരുമിച്ച് ആരാധിക്കും, എൻ്റെ അച്ഛൻ മുൻപന്തി കാണും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങും. Thank you.